നെക്സ്റ്റ് നമ്മളിപ്പോൾ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഫസ്റ്റ് പാർട്ടാണ് പറഞ്ഞത്. ഇനി അടുത്തത് പറയുന്നത് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് പാർട്ട് ടു എന്ന് പറഞ്ഞാൽ രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റേറ്റഡ് പ്രൂവ് വെച്ചിട്ട് ചോദിക്കാം. അപ്പോൾ ചിലപ്പോൾ എങ്ങനെയായിരിക്കും ചോദിക്കുക, ഫസ്റ്റ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് അല്ലെങ്കിൽ സെക്കൻഡ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് എന്ന് പറയാം കേട്ടോ. ഇപ്പോൾ പാർട്ട് വൺ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഫണ്ടമെൻ്റൽ തിയറം, പാർട്ട് ടു എന്ന് പറയുന്നതാണ് സെക്കൻഡ് ഫണ്ടമെൻ്റൽ തിയറം. ഇപ്പോൾ പറയുന്നത് എങ്ങനെയാണ്, ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എവറി പോയിന്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ദെൻ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്നാണ് നമ്മളോട് പറയുന്നത്. വേർ എഫ് എന്ന് പറയുന്നത് ഈസ് എൻ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് എഫ്, ദാറ്റ് ഈസ് എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് എന്ന് പറഞ്ഞാൽ, ഇവിടെ എഫ് എന്ന് പറഞ്ഞാൽ എന്താ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് ടി ഡി ടി എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. നമ്മൾ അപ്പോൾ നേരത്തെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻറ്റി ഡെറിവേറ്റീവ് എന്താ എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞ് ആ കൂട്ടത്തിൽ അപ്പോഴാണ് നമ്മൾ എഫ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രൂഫ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊട്ട് മുന്നേ പറഞ്ഞ പ്രോബ്ലത്തിൽ എങ്ങനെയാണോ പ്രൂഫ് പറഞ്ഞ ആ ഒരു രീതിക്ക് തന്നെ പ്രൂഫ് വരുന്നത്. നമ്മൾ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവും എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവും സെയിം ആണ്, അതുകൊണ്ട് ആ രണ്ട് ഫംഗ്ഷൻസും ഡിഫർ ചെയ്യുന്നത് ഒരു കോൺസ്റ്റൻ്റ് കൊണ്ടാണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മളൊരു പുതിയ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. ജി എന്ന് പറയുന്നത് എവിടെയാണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് ടി ഡി ടി വെർ എ ലൈസ് ബിറ്റ്വീൻ, സോറി വെർ എക്സ് ലൈസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ജിക്ക് എന്തുണ്ടായിരിക്കും, ഒരു ഡെറിവേറ്റീവ് ഉണ്ടായിരിക്കും എവിടെ, അറ്റ് എവറി പോയിന്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്നാണ്. ഓക്കെ, നമ്മൾ പറയുകയാണ് ഫസ്റ്റ് ഫണ്ടമെൻ്റൽ തിയറം പ്രകാരം പറയുകയാണ് ഡി ജി ഡിവൈഡഡ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ഇൻ്റഗ്രൽ എ ടു ടി എഫ് ഓഫ് ടി ഡി ടി. നമ്മുടെ ഡിഫറൻസിയേഷൻ ഇൻ്റഗ്രേഷൻ ഒക്കെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി വരെ വേരിയബിൾ നമ്മൾ മാറ്റിവിടെ വിത്ത് റെസ്പെക്ട് എക്സ് ആയതുകൊണ്ട് വേരിയബിൾ മാറ്റിയിട്ട് നമ്മൾ വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. Therefore, we have to get dg by dx which is equal to f of x എന്ന് കിട്ടി, where x lies in between a and b എന്ന് കിട്ടി അല്ലേ. ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് എന്താണ് എഫ് എന്ന് പറയുന്നത് ഈസ് എൻ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് എഫ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ആൻഡ് എഫ് ഡാഷ് എന്ന് പറയുന്നത് നമുക്ക് സ്മാൾ ലെറ്റർ എഫ് എന്ന് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. എഫ് ഡാഷ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതാ, ഡി എഫ് ഡിവൈഡഡ് ബൈ ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് അല്ലേ, അതാണ് ഈ കണ്ടീഷൻ. ഇപ്പോൾ ഡി എഫ് ഡിവൈഡഡ് ബൈ ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്ത ജി എന്ന് പറയുന്ന ഫംഗ്ഷനും എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെയും രണ്ടിൻ്റെയും ഡെറിവേറ്റീവ് എന്താണ്, സെയിം ആണ്. രണ്ടിൻ്റെയും ഡെറിവേറ്റീവ് സെയിം ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റുക, ആ രണ്ട് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റിന് വ്യത്യാസം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ എന്ന് പറയും അല്ലേ. അതാണ് ഇവിടെ പറയുന്നത്, ദസ് ഓൺ ക്ലോസ് ഇൻ്റർവെൽ എ ബി ബോത്ത് എഫ് ആൻഡ് ജി ഹാസ് സെയിം ഡെറിവേറ്റീവ് ആൻഡ് വി നോ ദാറ്റ് ദ ഫംഗ്ഷൻസ് വിത്ത് ഐഡൻറ്റിക്കൽ ഡെറിവേറ്റീവ് വിച്ച് ഡിഫർ ഒൺലി ബൈ എ കോൺസ്റ്റൻറ്റ് ഹെൻസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് പ്ലസ് സി വെർ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി വെർ സി ഈസ് എ കോൺസ്റ്റൻറ്റ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്ന കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിവിടെ പറഞ്ഞു ഇത്രയും കണ്ടീഷനും എഴുതി ഇവിടെ വെച്ചു. നമുക്കിനി എന്താ കാണിക്കേണ്ടത്, അതായത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ സി ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നായിരുന്നു കാണിക്കേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇനി എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്യുക. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താണെന്ന് അറിയാം, ജി ഓഫ് എക്സ് പ്ലസ് സി. അപ്പോൾ എഫ് ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക, ജി ഓഫ് ബി പ്ലസ് സി എന്ന് വരും. എഫ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരും അല്ലേ. അങ്ങനെ വരുന്ന സമയത്ത് ഇനി മൈനസ് ഉള്ളിലോട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും, മൈനസ് ജി ഓഫ് ഇങ്ങനെ വരും, ജി ഓഫ് ബി പ്ലസ് സി മൈനസ് ജി ഓഫ് എ മൈനസ് സി വരും. ഇപ്പോൾ പ്ലസ് സി മൈനസ് സി ഇവിടെയും ക്യാൻസൽ ചെയ്ത് ബൈ ബാക്കി എന്തുണ്ടാവുക, ജി ഓഫ് ബി മൈനസ് ജി ഓഫ് എ എന്ന് വരും അല്ലേ. നമ്മൾ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്, ഇൻ്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് ടി ഡി ടി എന്നായിരുന്നു നമ്മൾ ഡിഫൈൻ ചെയ്തത്. എന്ത് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്നാണ്. ഇവിടെ നമുക്ക് എന്താ വേണ്ടത്, ജി ഓഫ് ബി. ഇവിടെ എക്സ് ആവുന്ന സമയത്ത് എവിടെയായിരുന്നു എക്സ്, ഇവിടെ. അപ്പോൾ നമുക്ക് ഇവിടെ അതിന് എന്ത് ചെയ്യുക, ഇവിടെ ജി ഓഫ് ബി ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, എക്സിന് പകരം ഇവിടെ ബി കൊടുക്കുക അല്ലേ. അങ്ങനെ നമ്മൾ എഴുതാണ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ടി ഡി ടി മൈനസ് ജി ഓഫ് എ എന്ന് പറഞ്ഞപ്പോൾ എന്തായിട്ട് മാറും, ഇൻ്റഗ്രൽ എ ടു എ എഫ് ഓഫ് ടി ഡി ടി അല്ലേ. സെയിം ലിമിറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പോർഷൻ എന്ന് പറയുന്ന ഇൻ്റഗ്രൽ സീറോ ആവും എന്നുള്ള റിസൾട്ട് പഠിച്ചിരുന്നു. സോ ഈ ഇൻ്റഗ്രൽ സീറോ ആവും, ബാക്കി ഇനി നമുക്ക് എന്തേ ഉണ്ടാവുള്ളൂ, ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ടി ഡി ടി എന്ന് പറയുന്ന ആ ഒരു ഇൻ്റർവെല്ല്, സോറി ഇൻ്റഗ്രലിൽ മാത്രമാണ് ഉണ്ടായിരിക്കുള്ളൂ. അതാണ് അടുത്ത സ്റ്റെപ്പിൽ എഴുതിയിട്ടുള്ളത്, ഇറ്റ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ടി ഡി ടി എന്ന് പറയുന്നത്. നമ്മളിതിൻ്റെ വേരിയബിൾ, അതായത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ടി
ടി ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് കെ ഇൻറ്റു ഡി കെ എന്ന് പറഞ്ഞാലോ ഒക്കെ സെയിം ആണ്. ദെർഫോർ നമ്മൾ എന്ത് മാറ്റിയതാണ്? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന്. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. അത് തന്നെയല്ലായിരുന്നു നമ്മുടെ സെക്കൻഡ് ഫണ്ടമെൻ്റൽ തിയറം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് കുറച്ച് പ്രോബ്ലമാണ് ചെയ്യാനുള്ളത്. പ്രോബ്ലം എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു, ഇവാലുവേറ്റ് ദ ഫോളോയിങ് ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു പ്രോബ്ലം ഇല്ല, ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്, ഇവാലുവേറ്റ് ദ ഫോളോയിങ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ നമുക്ക് ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ, ഇവാലുവേഷൻ ഓഫ് ദി ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് എന്നാണ് ഉള്ളത് ക്വസ്റ്റ്. ഇനി നിങ്ങളോട് എക്സാമിന് ഇവാലുവേറ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, അല്ലാതെ ഇവാലുവേറ്റ് ദ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ബൈ യൂസിങ് ഫണ്ടമെൻ്റൽ തിയറം എന്നോ, അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് എന്നോ, അല്ലെങ്കിൽ ബൈ യൂസിങ് ദ മെത്തേഡ് ഓഫ് ആൻറ്റി ഡെറിവേറ്റീവ് എന്നൊക്കെ പറയുകയാണെങ്കിൽ മാത്രം, സ്പെസിഫൈ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ബൈ യൂസിങ് ദ മെത്തേഡ് ഓഫ് ആൻറ്റി ഡെറിവേറ്റീവ് എന്നോ, അല്ലെങ്കിൽ ബൈ യൂസിങ് ഫണ്ടമെൻ്റൽ തിയറം എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന താഴെ പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഇൻ്റഗ്രൽ നമുക്ക് കാണാം. ഇപ്പോൾ ഫസ്റ്റ് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ നമ്മൾ ആൻറ്റി ഡെറിവേറ്റീവ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആൻറ്റി ഡെറിവേറ്റീവ് മെത്തേഡ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എന്തിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇത് കിട്ടുക എന്ന് നോക്കുക ചെയ്യുന്നത്. അപ്പോൾ സിംപ്ലി അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് അറിയുമോ, ഇവിടെ സൈഡിൽ എവിടെയെങ്കിലും പെൻസിലോ ഉണ്ട്, ഇതിനൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, സോറി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇങ്ങനെ വൺ പ്ലസ് കോസ് എക്സിന് ലിമിറ്റ് കൊടുക്കാതെ വെറുതെ സിംപ്ലി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് പ്ലസ് സൈൻ എക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ട് കിട്ടുമല്ലോ, ആ കിട്ടുന്നതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ കിട്ടുക എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നമ്മളിവിടെ എന്ത് ചെയ്യുക, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സൈൻ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, വൺ പ്ലസ് കോസ് എക്സ് ഡി എക്സ് എന്ന് കിട്ടും അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്താ പറയാൻ പറ്റുക, സോറി ഡി എക്സ് ഇല്ല, വൺ പ്ലസ് കോസ് എക്സ്. അപ്പം നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് എക്സ് പ്ലസ് സൈൻ എക്സ് എന്ന് പറയുന്നത് ഈസ് എൻ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് എന്തായിരിക്കും, വൺ പ്ലസ് കോസ് എക്സ് ആയിരിക്കും. സോ ഇൻറ്റഗ്രൽ സീറോ ടു പൈ വൺ പ്ലസ് കോസ് എക്സ് എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ, അതായത് നമ്മൾ ഇതിൻ്റെ രണ്ട് സൈഡിലും ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പോവാ, ഇത് ഇൻറ്റഗ്രലിലും ഇതുകൂടി ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഇൻറ്റഗ്രൽ വൺ പ്ലസ് കോസ് എക്സ് സീക്വോട്ട് നമുക്ക് എന്ത് കിട്ടും, എക്സ് പ്ലസ് സൈൻ എക്സ് എന്ന് വരും. അതിനെ നമ്മൾ ലിമിറ്റ് വിത്ത് ഇൻ ദ ലിമിറ്റ് കൊടുക്കാം, ലിമിറ്റ് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് പൈ എന്ന് പറയുന്ന വാല്യൂ കിട്ടും. ഓക്കെ, ഇനി അടുത്തതും നമ്മൾ ഇതേമാതിരി തന്നെ ചെയ്യുന്നത്, എന്ത് ഡെറിവേറ്റീവ് ചെയ്ത് കഴിഞ്ഞ് ഏത് ഫംഗ്ഷനെ ഡെറിവേറ്റീവ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇത് കിട്ടുക എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൽ സിംപ്ലി നിങ്ങൾ എന്ത് ചെയ്യുക, സൈഡിൽ എവിടെയെങ്കിലും പെൻസിൽ കൊണ്ട് ഇട്ടിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ആ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്ന ഫംഗ്ഷനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡി ബൈ ഡി എക്സ് ഓഫ് ആ നമ്മൾ സൈഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതെ, ഈസ് ഈക്വൾ ടു നമുക്ക് എന്ത് ചെയ്ത് കിട്ടും, നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് റൂട്ട് എക്സ്. അങ്ങനെ കിട്ടുന്നില്ലേ എന്ന് നോക്കുക, അത് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് പറയുന്നത്, നമ്മളത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇൻറ്റഗ്രൽ ഓഫ് ദിസ് എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും, ഈ ഒരു പോർഷനായിട്ട് മാറും. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ, അത്രയും കാര്യങ്ങളേ ഉള്ളൂ. അതായത് ഞാൻ പറഞ്ഞല്ലോ, അതായത് ഈ ദിസ് ഈക്വൽ ടു ഇതാണ്. ഇപ്പം നമ്മൾ രണ്ട് സൈഡ്സും ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഇതേ സീക്വൽ ടു ഇത് എന്ന് വരിക. പിന്നെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കാനാണ് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, അത് നമ്മളൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതല്ലേ. സിമിലർലി നമുക്ക് ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നതും അതുമാതിരി തന്നെ ചെയ്യാം. നിങ്ങൾ ചെയ്ത് നോക്കുക. നമുക്കിനി ലാസ്റ്റത്തെ പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലാസ്റ്റത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് വലിയ പ്രശ്നമൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള പ്രോബ്ലം തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യുക, അതായത് എന്തിനെ ഡിഫറൻഷ്യേറ്റ്, അതായത് സീക് തീറ്റ ടാൻ തീറ്റ അല്ലേ. അവിടെയാണ് ഈ ലാസ്റ്റത്തെ പ്രോബ്ലം ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് നല്ലോണം യൂസ് ചെയ്യേണ്ട കാര്യം. നമുക്ക് നന്നായിട്ട് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഡി ബൈ ഡി തീറ്റ ഓഫ് സീക് തീറ്റ ഇസ് ഈക്വൽ ടു നമുക്കറിയാം സീക് തീറ്റ ടാൻ തീറ്റ ആണ്. പക്ഷെ നമുക്കവിടെ ഒരു ഫോർ ഉണ്ടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫോർ സീക് തീറ്റ എന്നെടുക്കുക. സോ ഡി ബൈ ഡി തീറ്റ ഓഫ് ഫോർ സീക് തീറ്റ ഇസ് ഈക്വൽ ടു ദിസ്. സോ രണ്ട് സൈഡ്സിലും ഇൻറ്റഗ്രേറ്റ് ചെയ്യാം, ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് കിട്ടും. പിന്നെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കാം. ഇവിടെ എന്ന് പറയുന്നതും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നതിന് മാത്രമേ ഉള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക, കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഈ സീക് പൈ ബൈ ഫോർ എന്ന് പറയുന്ന വാല്യൂ, അല്ലെങ്കിൽ പൈ ബൈ ത്രീ, അങ്ങനെയൊക്കെയുള്ള ഓരോ വാല്യൂസും നമുക്ക് കാണാനും. ഇവിടെ സീക്കിനെയൊക്കെ നമുക്ക് ഡയറക്റ്റ് കോസിൻ്റെയൊക്കെ ടേംസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ സീക്കിനെ നമ്മൾ
സീക്ക് പൈ ബൈ ത്രീ എന്നുള്ളതിനെ കോസ് പൈ ബൈ ത്രീ എന്ന് വെക്കുക. കോസ് പൈ ബൈ ത്രീൻ്റെ വാല്യൂ നമുക്ക് അറിയുന്നതാണ്. ആ വാല്യൂ ഇവിടെ കൊടുക്കാം. അതായത് കോസ് പൈ ബൈ ത്രീ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഒരു വൺ ബൈ ടു. സോ വൺ ബൈ ടു എന്നൊരു വിച്ച് ഇസ് ഇക്വൽ ടു ടു എന്ന് വരും. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ അതിൽ സിംപ്ലിഫിക്കേഷനിൽ ഏതെങ്കിലും സ്റ്റെപ്പിൽ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഇതൊക്കെ ഡയറക്റ്റ്ലി ആണ്, നമ്മൾ പ്രീവിയസ്ലി പഠിച്ച കാര്യങ്ങളെയുള്ളൂ. ഇൻ്റഗ്രേറ്റ് ചെയ്യാനും അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഒക്കെ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യാനൊക്കെ നമ്മൾ പ്ലസ് ടു ലെവലിൽ പഠിച്ചതാണ്. ഇവിടെ അധികം ഒന്നും പറയുന്നില്ല, ആ തിയറം എങ്ങനെ അപ്ലൈ ചെയ്യുക എന്ന് പറയുന്ന കാര്യങ്ങളുള്ളൂ. അപ്പോൾ ഈ ഒരു മെത്തേഡ് എപ്പം മാത്രമേ അഡോപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ, ബൈ യൂസ് ആൻറ്റി ഡെറിവേറ്റീവ് മെത്തേഡ് എന്നോ അല്ലെങ്കിൽ ഇവാലുവേറ്റ് ബൈ യൂസിങ് ദ ഫസ്റ്റ് ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറയാതെ വെറുതെ സിംപ്ലി ഫണ്ടമെൻ്റൽ തിയറം എന്നൊക്കെ പറയുന്ന സമയത്ത് മാത്രമേ ഇത് അപ്ലൈ ചെയ്യേണ്ടുള്ളൂ. അല്ലാത്ത സമയത്ത് നിങ്ങൾ ഡയറക്റ്റ് ഇൻറ്റഗ്രേഷൻ നടത്തിയിട്ട് ആൻസർ ചെയ്യും. ഓക്കെ.